മലയാളം മിനിഫോടെ കുതിയൊരു വീണിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെറുതെ വേസ്റ്റ് ആയിട്ട് കളഞ്ഞ മരുന്ന് കൂപ്പിക്കകത്ത് ഒരു ഉണ്ടാക്കാൻ പോവുക അതും മിനിയേച്ചർ സൈസ് ഈ കുപ്പിയുടെ വലിപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു മരുന്ന് കൂപ്പിയാണ് കാലിയായിട്ട് കളഞ്ഞൊരു മരുന്ന് കൂപ്പി അതുപോലെ തന്നെ പൺ ഇരി പഴക്കമുള്ളൊരു പേപ്പർ എടുത്താൽ മതി പായവഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇരി പഴക്കമുള്ള പേപ്പർ അതേപോലെ തന്നെ കമ്പിഷ്ണം അതിന്റെ പായ് പായ് വഞ്ചി ഉണ്ടാക്കാനുള്ള കമ്പി കഷ്ണം ആവശ്യമുള്ളത് അതുപോലെ തന്നെ ക്ലേ ചോക്ക് പെയിന്റ് പെയിന്റ് നമുക്ക് ഇത് വള്ളത്തെ അടിക്കാൻ വേണ്ടിയുള്ള ഉള്ള പെയിന്റ് ഇത് അതുപോലെ ഒട്ടിക്കാൻ വേണ്ടി പശ പിന്നെ ഇത് നമുക്ക് അതിന്റെ ബോഡി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതാണ് പെൻ ബ്ലേഡ് ആവശ്യമുണ്ട് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മളെ വർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം വേണ്ടത് ഈ കുപ്പിയാണ് അതേപോലെ തന്നെ പായ്വഞ്ചിയുടെ ബോഡി നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ചോക്ക നമുക്ക് ഈ ചോക്ക് ഈ വള്ളത്തിന്റെ സൈസ് അനുസരിച്ച് മുറിച്ചെടുക്കണം ആ ഈ ഒരു സൈസ് അനുസരിച്ച് നമുക്ക് ഈ ഇത് മുറിച്ചെടുക്കേണ്ടതുണ്ട് അതിനോട് ഞാൻ അപ്പം മുറിച്ചെടുക്കാം ആ അപ്പൊ അത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിന് നമുക്ക് ഇതിട്ട് വേണം നമുക്ക് ഇതിന്റെ ബോഡി നിർമ്മിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ബോഡി നിർമ്മിച്ചിട്ട് വരാം അപ്പൊ നമ്മള് ബോർഡ് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കുഞ്ഞു ലൈൻസിനാണ് ഈ കോമ്പസിന്റെ അതായത് തടിയുടെ ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കോമ്പസോ ഡിവൈഡറോ അങ്ങനെ എന്ത് ഇട്ട് വേണേലും നമുക്ക് പിന്നെ അങ്ങനെ ചെയ്ത് വരച്ച് കിട്ടാം ചുമ്മാ ഒരു വര വരച്ചിട്ടാൽ മതി ഇങ്ങനെ ഇതിന്റെ മേത്തൂടെ ചോക്ക് ആയതുകൊണ്ട് കെയർഫുൾ ആയിട്ട് ചെയ്യണം ഒടിഞ്ഞു പോരുത് അപ്പം ഇങ്ങനെ വരയിട്ട് കൊടുക്കുള്ളൂ ഇനി നമുക്കിതിനെ പെയിന്റ് അടിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ എടുക്കുന്ന രണ്ട് കളറാണ് റെഡും ബ്ലാക്കും രണ്ട് കളർ എടുക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ പായ് കപ്പലിന്റെ ബോഡി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാധനം അങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഇനി പായ് വഞ്ചിയുടെ പായ് നിർമ്മിക്കാം അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശരി പഴക്കം ചെന്നൊരു പേപ്പർ അതേപോലെ രണ്ട് കമ്പി കഷ്ണം ഇതിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പം ഇതിപ്പോ വീഡിയോയിൽ കാണിക്കുമ്പോൾ താമസം വരുന്നത് കാരണം ഞാൻ നേരത്തെ എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാണിക്കാം ഇതാണ് സംഗതി രണ്ട് പ ര രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കുമ്പോൾ താമസം വരുന്നോണ്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഇനി നമുക്ക് ഇത് രണ്ടും അങ്ങോട്ട് മാറ്റി വയ്ക്കുക അടുത്ത് ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുപ്പിയുടെ അകത്ത് കുപ്പിടകത്ത് പോലെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഒരു റേഞ്ച് വേണ്ടി എന്തെങ്കിലും സാധനം സെറ്റ് ചെയ്യുക ആക്ഷൻ ആ നമ്മളിനത് ചെയ്യുന്നത് ക്ലേ ക്ലേയാണ് കേട്ടോ ആണ് നമ്മൾ ഇതിനകത്ത് കടലിൻ്റെ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അവിടെ നമുക്ക് ക്ലേ കൂട്ടി ഇതിനകത്ത് ഇതിൻ്റെ അളവിൽ കയറ്റാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അളവ് മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല നമ്മളിപ്പം ഇതിനകത്ത് ഇതിങ്ങനെ ഇതിൻ്റെ റേഞ്ചിൽ കയറ്റി വയ്ക്കുക വെള്ളത്തിൻ്റെ ഒരു ടച്ച് കഴിഞ്ഞ രീതിയിൽ നമ്മൾ ക്ലേ ആയിപ്പോൾ ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കിനി കപ്പലിൻ്റെ ബോഡി ഇതിനകത്ത് ഇറക്കണം ഇത് ചുമ്മാ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിഞ്ഞ് പോകണമുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് പശ നേരത്തെ ഫുക്കാണ് ഒഴിക്കുന്നത് അത് ഇറക്കി വെക്കുന്ന ആ ഭാഗത്തേക്ക് മാത്രം ഒരു ശകലം പശ ഇങ്ങനെ കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ബോഡി ഞാൻ തിറക്കാം ഇതിന്റെ ബോഡി ചെരിഞ്ഞു പോകാതെ കറക്റ്റ് ആയിട്ട് ഇറക്കണം ഇപ്പൊ ഞാൻ മറ്റേ ഇത് പെയിന്റിന്റെയാണ് പെയിന്റിങ് ബ്രഷാണ് ഉപയോഗിക്കുന്നത് കയറ്റാനായിട്ട് ഇതിനകത്ത് ഓക്കെ അതങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്ത് നമുക്ക് പായ്വഞ്ചി ഒട്ടിച്ചു വെക്കണം പായ്വഞ്ചി സൂക്ഷിച്ച് ഒട്ടിച്ചു വെക്കണം ഇല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഇത് കത്രിക കത്രിക വെച്ചാണ് അവിടെ ഇതിനകത്ത് കയറ്റം ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഒട്ടിയിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെയും ഫെവിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫെവിക്യുക്ക് യൂസ് ചെയ്യുന്നത് അത് സകലം അവിടെ എത്തിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ കത്രികയിൽ കത്രികയിൽ ഇതിനെ കൈ നമ്മുടെ കൈ നമ്മളിതിനകത്ത് കയറത്തില്ല അതുകൊണ്ടാണ് നമ്മൾ കത്രിക യൂസ് ചെയ്യുന്നത് നമുക്ക് ഏത് ഏതായെങ്കിലാണോ ഇതിനകത്ത് ഇത് ഇരിക്കേണ്ടത് അതേ രീതിയിൽ കത്രിക പിടിക്കുക ഞാൻ തൊട്ട് കേറ്റി വയ്ക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ പായ്ക്കപ്പലിന്റെ പണി ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് വെക്കാനായിട്ട് ഞാൻ സ്റ്റാൻ ഉണ്ടാക്കിയിട്ടുണ്ട് തീപ്പെട്ടിക്കുള്ളി കൊണ്ടാണ് ആ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് ഇതാണ് ആ സ്റ്റാൻഡ് ഇത് നമുക്ക് കൂട്ടുകാർക്ക് കിഫ്റ്റ് കൊടുക്കാനും അതേപോലെ തന്നെ കീച്ചനായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ആടുത്തൊരുക്കിടിയിലെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ